ഹലോ, അസ്സലാം വലൈക്കും. വെൽക്കം ടു ഐദാൻ വ്ളോഗ്സ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കണ്ണൂർ സ്പെഷ്യലായ മടക്ക് പത്തിരിയാണ്. ഇതിൻ്റെ ഉൾവശം ചട്ടിപ്പത്തിരി പോലെയാണ്, എങ്കിലും ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി വേസ്റ്റ് ഇട്ട് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം സൈസ് രണ്ട് സവാള ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റാം. നന്നായി വടി വന്നതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല ഇവ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. എരിവ് വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. അര ടീസ്പൂൺ മല്ലിപ്പൊടിയും നേരത്തെ മാറ്റി വെച്ച ബീഫും ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, ഉപ്പ് എന്നിവ ചേർത്ത് വേവിച്ച ബീഫാണിത്. ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ഫ്ലെയിം ഓഫാക്കിയ ശേഷം മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. രണ്ട് മുട്ട, ഉപ്പ്, കുരുമുളക് പൊടി, അര കപ്പ് മൈദ എന്നിവ ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തതാണ്. കുരുമുളക് പൊടി ചേർത്താൽ ഈ ബാറ്ററിന് നല്ലൊരു ടേസ്റ്റാണ്. ചൂടായ പാനിലേക്ക് ഓയിലൊഴിച്ച് അടിച്ചു വെച്ച മാവ് ഒഴിച്ച ശേഷം ജസ്റ്റ് ഹാഫ് വേവ് ആകുമ്പോൾ തന്നെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ദോശ പകുതിയായിട്ട് മടക്കിയെടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ മുകൾ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ അതിലേക്ക് ഒട്ടിപ്പിടിക്കുകയുള്ളൂ. വീണ്ടും ഫില്ലിംഗ് വെച്ച് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത ശേഷം കട്ടിയുള്ള വശം ഇതേപോലെ മറച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ബാറ്ററും മസാലയും കഴിയുന്നത് വരെ ചെയ്തെടുക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ മടക്കുപത്തിരി തയ്യാറായിട്ടുണ്ട്. ഇത് മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ ലേയേഴ്സ് ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണേ. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് നിർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക് യു.